ബോക്സ് ഓഫീസിനെ ഇടയ്ക്ക് മലിച്ചുകൊണ്ട് വീണ്ടും കാമറൂൺ ഇതിഹാസമായ അവതാർ ടു ദ വേ ഓഫ് വാട്ടർ. ഒരു ഹോളിവുഡ് ചിത്രത്തിന് ഇന്ത്യയിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ കളക്ഷനാണ് അവതാർ ടു നേടിയിരിക്കുന്നതെന്ന് വാർത്തകൾ സൂചിപ്പിക്കുന്നു. കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം പ്രതിഫലം ലഭിച്ച ഹോളിവുഡ് ചിത്രം എൻഗെയിം ആയിരുന്നു. 438 കോടി ആയിരുന്നു അന്നത്തെ കളക്ഷൻ. എന്നാൽ അവതാർ ടു ഇതിനോടകം തന്നെ 439.50 കോടി കളക്ഷൻ നേടിക്കഴിഞ്ഞു. 1.5 ബില്യൺ ഡോളർ നേടിക്കൊണ്ട് അവതാർ ടു ഹോളിവുഡ് സിനിമ ഇതിനോടകം കീഴടക്കി കഴിഞ്ഞു. ലോക സിനിമാ ചരിത്രത്തിൽ ഏറ്റവും അധികം പ്രതിഫലം ലഭിച്ച സിനിമകളുടെ പട്ടികയിൽ 7ാം സ്ഥാനത്ത് നിന്നും ജുറാസിക് വേൾഡിനെ അവതാർ പിന്തള്ളിക്കഴിഞ്ഞു. എന്നാൽ അവതാർ ടുവിന് താൻ ലക്ഷ്യം വെക്കുന്നത് $2 ബില്യൺ ആണെന്ന് ജെയിംസ് കാമറൂൺ CNN നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി. അവതാറിന്റെ സാങ്കേതികത്വത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ സാങ്കേതിക മികവുകൾക്ക് ഉപരിയായി ചലച്ചിത്രത്തെ ഒരു കലാരൂപമായാണ് കാണുന്നതെന്നും സാങ്കേതിക വിദ്യയേക്കാൾ കഥാപാത്രങ്ങളിലാണ് താൻ കൂടുതൽ പ്രാധാന്യം നൽകിയതെന്നും കാമറൂൺ പറഞ്ഞു. 21ാം നൂറ്റാണ്ടിൽ പ്രകൃതി നേരിടുന്ന പ്രശ്നങ്ങൾ ചലച്ചിത്രത്തിലൂടെ ഏതു തരത്തിലാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിച്ചത് എന്ന ചോദ്യത്തിന് അവതാർ ടു മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം അപേക്ഷാ രൂപത്തിലാണെങ്കിലും അത് തീർത്തും വ്യക്തമാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. അവതാർ 4ാം ഭാഗത്തിന്റെയും 5ാം ഭാഗത്തിന്റെയും തിരക്കഥകൾ പൂർത്തിയായി കഴിഞ്ഞുവെന്നും അടുത്ത 7 വർഷത്തേക്ക് താൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇപ്പോൾ തന്നെ ബോധ്യമുണ്ടെന്നും ജെയിംസ് കാമറൂൺ ദ റാപ്പിന് നൽകിയ അഭിമുഖത്തിൽ അറിയിച്ചിരുന്നു. ഡിസ്നിയുമായി അവതാറിന്റെ അടുത്ത പതിപ്പിന് വേണ്ടിയുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും കാമറൂൺ സ്ഥിരീകരിച്ചു. അവതാർ 2 ബോക്സ് ഓഫീസ് വിജയം മറ്റു ഭാഗങ്ങളുടെ ഉടനെയുള്ള റിലീസുകൾക്ക് കാരണമാകുമെന്ന് സിനിമാ ആസ്വാദകർ പ്രതീക്ഷിക്കുന്നു.